ആണ്. കേരളത്തിൽ നിയമന തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് സരിതായസ് നായർ പ്രതിയായി കുറച്ചു നാളുകളായി. സരിതായസ് നായരെ വേണ്ട നടപടിയെടുക്കുന്നില്ല, അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന പരാതിക്ക് പിന്നാലെ സരിതായസ് നായർ ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് വ്യക്തമായി പറയുന്ന ശബ്ദരേഖകളുടെ പ്രവാഹമാണ്. ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു ശബ്ദരേഖ പുറത്തുവിട്ടിരുന്നു, ഇപ്പോഴിതാ രണ്ടാമത്തെ ഒരു ശബ്ദരേഖ കൂടി പുറത്തു വരികയാണ്. അതിൻ്റെ പ്രത്യേകത, ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറയുന്നതിലല്ല, ഭരിക്കുന്ന പാർട്ടിക്കാർക്ക് എന്ന് വച്ചാൽ CPMകാർക്ക് എന്നെ പേടിയാണ് എന്ന് സരിത പറയുന്നതാണ് ഈ ശബ്ദരേഖയുടെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. പാർട്ടിക്കാർക്ക് തന്നെ പേടിയായതുകൊണ്ട് ആ അവസരം ഞാൻ മുതലാക്കി പിഴിയുകയാണ്. താൻ വാങ്ങുന്ന പണം പാർട്ടി ഫണ്ടിലേക്കും, എന്ന് വച്ചാൽ CPMൻ്റെ പാർട്ടി ഫണ്ടിലേക്കും ഉദ്യോഗസ്ഥർക്കുമാണെന്നും സരിത പറയുന്നു. ഈ ഓഡിയോ ക്ലിപ്പും പോലീസിന് കൈമാറിയതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ടും കേരള പോലീസിന് ഇടതുമുന്നണി സർക്കാർ ഭരിക്കുമ്പോൾ സരിതയ്ക്കെതിരെ നടപടിയെടുക്കാൻ വല്ലാത്ത മടിയാണ്. ആ ശബ്ദരേഖ പ്രേക്ഷകർ ആദ്യം കേൾക്കുക. അരുൺ എന്റെ വീട് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് അരുൺ പറയുന്നത്. നമ്മള് ജീവിക്കുന്നത് പൈസക്ക് വേണ്ടിയിട്ട് ആയിരുന്നു ഒരു കാലം ഉണ്ടായിരുന്നു, ഒരു കാലത്ത്. ഇപ്പഴല്ല, ഒരു 2013 മുമ്പ് മരിച്ചു കിടന്ന് ജോലി ചെയ്ത് എങ്ങനെയും പൈസ അക്വയർ ചെയ്യണം ചിന്തിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പറഞ്ഞു മനസ്സിലായില്ല, അതിൽ നിന്ന് ഞാൻ വളരെ ഡൗൺ ടു എർത്ത് സീറോയിൽ വന്നു വരുന്നു. അന്ന് ക്ലോസ് ആയിരുന്നു, കോടികളാണ് കൈ കുടിപ്പിക്കേണ്ടിരുന്നത്. പറഞ്ഞു മനസ്സിലായില്ലേ, കോടികളാണ് മറിച്ചുകൊണ്ടിരുന്നത്, കോടികളുടെ കണക്കുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിലായില്ലേ, അവിടുന്ന് ഞാൻ സീറോയിൽ വീണു. മനസ്സിലായോ, സീറോയിൽ വീണിട്ട് 2014 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെച്ച് കയറി വന്നാണ്. ഇന്ന് എനിക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ എല്ലായിടത്തും ഉണ്ട്. എനിക്കൊരു കമ്പനിയുണ്ട്, എനിക്ക് പക്ഷെ PR വർക്ക് ഇഷ്ടംപോലെ വരാറുണ്ട്, ടെൻഡേഴ്സ് ഇഷ്ടംപോലെ വരാറുണ്ട്. പിന്നെ ഞാൻ വൈ ഷുഡ് ഐ ടേക്കിംഗ് ദിസ് ഒരു എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നോക്കുന്നതെന്ന് പറഞ്ഞാല്, എന്റെ ഞാനിപ്പോ സപ്പോർട്ട് ചെയ്യുന്നത് പാർട്ടി ആയതുകൊണ്ട് അവരുടെ ഒരു അജണ്ട ഉണ്ട്. അതായത് ഒരു വീട്ടിലൊരാൾക്ക് എന്തെങ്കിലും കൊടുത്താൽ ആ വീട്ടുകാരി പാർട്ടിക്കാരോട് നിൽക്കും, അതൊന്ന്. രണ്ടാമത്, അതുവഴി അവർക്ക് കുറച്ച് പാർട്ടി ഫണ്ട് സ്വരൂപിക്കുകയും ചെയ്യാം. ഇതാണ്. പിന്നെ ഇവരിന്റെ ഇത് 50% പാർട്ടി ഫണ്ട് ബാക്കിയുള്ള സ്റ്റാഫിനാണ് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അവര് സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫിന് ഒരു പാക്കേജ് സിസ്റ്റം പറയുന്നുണ്ട്. ഞാനായതുകൊണ്ടാണ് അവര് വളരെ ഇതായിട്ട് ഇത് ചെയ്തത്. എന്താണെന്നറിയാം, എന്നെ ചെറിയ തരത്തിൽ പേടിയുള്ളതുകൊണ്ട്. പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? സിറ്റുവേഷൻസ് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്നുള്ള ടെൻഷൻ കൊണ്ടാണ് അത് ആദ്യം മനസ്സിലാക്കണം. അത് ഞാൻ യൂസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ, പിഴിഞ്ഞെടുക്കുക എന്നുള്ള സിസ്റ്റം മാത്രമേ. ഇപ്പോൾ സരിതായസ് നായർ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. സരിതായസ് നായർ, പാർട്ടിക്കാർക്ക് താങ്കളെ പേടിയാണ്, എന്തിനു പേടിക്കണം? ഞാൻ പറയാത്തൊരു കാര്യത്തിനാണ് ഉത്തരം പറയേണ്ടി വരുന്നത്. ഈ വോയിസ് ഫസ്റ്റ് ഫോറൻസിക്കിൽ ഒന്ന് വിട്ടൊന്ന് ഒന്ന് ഒന്ന് എഡിറ്റഡ് ആണോ എന്നൊന്ന് അന്വേഷിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും. ഈ വോയിസ് റെക്കോർഡർ ഫസ്റ്റ് ഒന്ന് ഫോറൻസിക്കിന് വിട്ടിട്ട് ഈ വോയിസ് എന്റേതാണോ എന്റേതാണോ എന്നൊന്ന് അഡ്മിറ്റ് ചെയ്ത് എനിക്ക് ഞാൻ അഡ്മിറ്റ് ചെയ്യാത്തൊരു കാര്യത്തിന് ഞാൻ ആൻസർ പറയേണ്ട ആവശ്യമില്ല. രണ്ട്, ഈ പറയുന്ന പാർട്ടിക്കാർക്ക് ഈ ഇപ്പോഴത്തെ CPMന്റെ കാര്യമാണ് പറഞ്ഞതെന്നാണ് ഞാനിപ്പോ കേട്ടത് വോയിസിൽ. പക്ഷെ അതിന്റെ ആവശ്യം അവർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അവരാരും എന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുകയോ എന്നെ കമ്പനി നശിപ്പിക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവരുമായിട്ട് യാതൊരു അലിഗേഷനോ അല്ലെങ്കിൽ സപ്പോർട്ടും ഇല്ല. അല്ല, ഇപ്പൊ കേട്ട നിങ്ങൾ വോയിസ് റെക്കോർഡ് ന്യായീകരിക്കേണ്ട കാര്യം എന്താണ് നിങ്ങളുടെ ക്ലിപ്പ് അല്ലല്ലോ. ഞാൻ ന്യായീകരിക്കുന്ന കാര്യമോ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇപ്പൊ ഇട്ട വോയിസ് റെക്കോർഡറിനകത്ത് പറഞ്ഞിരിക്കുന്ന മാറ്റർ കേട്ടിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അത് ന്യായീകരിക്കുന്നു. ഈ ശബ്ദമേ നിങ്ങളുടെ അല്ലാന്നാണോ? ഇത് ശബ്ദരേഖ എന്റെ അല്ല. പ്ലീസ്, ഇത് ഒരു 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 ഫോറൻസിക്കിനെ ഒന്ന് വിട്ട് നിങ്ങൾ ഫസ്റ്റ് ഇത് എഡിറ്റഡ് ആണോ എന്നൊന്ന് പരിശോധിക്കും പ്ലീസ്. എന്റേതല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് അന്വേഷിക്കാൻ പറയുന്നത്, ഫോറൻസിക്കിൽ വിടാൻ പറയുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ക്ലിപ്പിൽ പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചും താങ്കളോട് ചോദിക്കേണ്ട കാര്യം, കാരണം താങ്കളുടെ എന്റെ അല്ലാത്തതിന്റെ ആയതുകൊണ്ട് ഞാൻ റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഈ ആരുടെ പറയുന്ന പരാതിക്കാരനെ അറിയാമോ? എപ്പോഴെങ്കിലും വിളിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ ടിവിൽ കൊറേ പ്രാവശ്യം അരുൺ 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 എന്ന് പറഞ്ഞു കേട്ടു. ഞാൻ ഈ മനുഷ്യനെ കണ്ടിട്ട് പോലും ഇല്ല. നിങ്ങൾ ഈ പറയുന്ന പരാതി FIR FIS നിങ്ങൾ ഏഷ്യനെറ്റ് പുറത്തു വിട്ടിട്ടുണ്ട്. നിങ്ങൾ അത് വ്യക്തമായിട്ടൊന്ന് വായിച്ചു നോക്കി, ഈ പരാതിക്കാരൻ എന്നെ കണ്ടിട്ടുണ്ടോന്ന്. അതിനകത്ത് അയാൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ പറഞ്ഞിരുന്ന വ്യക്തി എന്താണ് പറഞ്ഞിരിക്കുന്നത്, ജസ്റ്റ് ഒന്ന് നിങ്ങളെ എൻക്വയറി ചെയ്യുന്നു. ശരി, ദയവായി ലൈനിൽ തുടരണം. ഇപ്പോൾ അരുൺ, നീ പറയുന്ന കണ്ടിട്ടേ ഇല്ലാത്ത അരുൺ ടെലിഫോൺ ലൈനിൽ. അരുൺ, സരിത പറയുന്നത് കേട്ടു കാണാമല്ലോ, കണ്ടിട്ടേ ഇല്ല, അങ്ങനെ ഒരു ഫോൺ സംഭാഷണവും ഇല്ല, എന്താണ്? തീർച്ചയായിട്ടും ഫോൺ സംഭാഷണത്തെ കുറിച്ച് സരിത യേശുനാരെ പറഞ്ഞത് ഞാൻ കേട്ടു. ഫോറൻസിക് പരിശോധന നടത്തണമെന്ന് തന്നെയാണ് എന്റെ കയ്യിൽ. അവർ വിളിച്ച 300 കോൾസ് ഉണ്ട്. അവർ വിളിച്ചത് മാത്രമല്ല, അവരുടെ അമ്മ അവരുടെ ഫോണിൽ നിന്ന് സംസാരിച്ചത്, അവരുടെ കസിൻസ്, അതായത് അവരുടെ ബോഡി ഗാർഡ് നടക്കുന്ന ആൾക്കാർ, ഇതിനുശേഷം അവരുടെ അഡ്വക്കേറ്റ്, ഇതെല്ലാം സംസാരിച്ചതിന്റെ റെക്കോർഡ്സ് ഉണ്ട്. എല്ലാം ഫോറൻസിക്കിന് പരിശോധിക്കണമെന്നാണ് എന്റെ അഭിപ്രായം.
ഈ സരിതാസ് നായരെ കണ്ടിട്ടില്ല, നിങ്ങളുമായി ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നത് ശരിയാണോ? സരിതാസ് നായർ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ശരി, എന്നാൽ സരിതാസ് നായരുടെ അമ്മയെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, അതിന്റെ തെളിവ് ഞാൻ പോലീസിന് കൊടുത്തിട്ടുണ്ട്. സരിതാസ് നായരുടെ അഡ്വക്കേറ്റ് എന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട്, സരിതാസ് നായരുടെ ബ്രദേഴ്സ് വന്ന് നേരിട്ട് കണ്ടിട്ടുണ്ട്. സരിതാസ് നായരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അരുൺ, ഈ ഒട്ടും കാണാത്ത ഒരാൾക്ക് 1,600,000 രൂപ ആരെങ്കിലും കൊടുക്കുമോ? ഞാൻ പറഞ്ഞില്ലേ, ഈ പരാതിയിൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഞാനിത് സരിതാസ് നായർ എന്നുള്ള ഒരു ലേബലിലല്ല ഈ പൈസ കൊടുത്തത്. CPMന്റെ പ്രാദേശിക നേതാക്കളാണ് എന്റെ കയ്യിൽ നിന്ന് ആദ്യം കാശ് വാങ്ങിക്കുന്നത്. അതിനുശേഷം കാര്യം നടക്കാതായ സിറ്റുവേഷനിലാണ് രംഗപ്രവേശനം ചെയ്തത്. ഞാനാണ് ഇതിന്റെ ആളാണെന്ന് പറഞ്ഞ് സരിതാസ് നായർ രംഗപ്രവേശനം ചെയ്യുന്നത്. അതിനുശേഷമാണ് അവർ എന്റെ കയ്യിൽ നിന്ന് ബാക്കി കാശ് മേടിച്ചത്. സരിത, ഇതാണ് അരുണിന് പറയാനുള്ളത്. എന്തുണ്ട് തിരിച്ചു മറുപടി? എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് വേണമെങ്കിലും പരിശോധിക്കാം. എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഈ പറയുന്ന അരുൺ എന്ന് പറയുന്ന പേരിലുള്ള ഒരു വ്യക്തി, ഈ അരുൺ എന്നല്ലേ, ഏതൊരു അരുണിന്റെ പേരിൽ നിന്നുള്ള ഒരു വ്യക്തിയും എനിക്ക് അവരുടെ അക്കൗണ്ടുകളിൽ നിന്ന് പൈസ തന്നിട്ടില്ല. അത് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പരിശോധിച്ചു നോക്കും പ്ലീസ്. എന്നിട്ട് ബാലിശമായ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ, ഇതൊരു ഒരു ഗിമിക്സ് ആണ്. അതായത് പൊളിറ്റിക്സ് എന്ന് പറയുന്ന സംഭവം ഇതിനും പറയേണ്ട ആവശ്യം എനിക്കുണ്ടോ? അവരിപ്പോ CBI അന്വേഷണത്തെ ഭയക്കുന്നെങ്കിൽ ഏതെങ്കിലും ഒരാളെ ഇപ്പൊ മുൻനിർത്തിയേ സംസാരിക്കുള്ളൂ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അജണ്ട അരുണ് ഉണ്ടാവും. ആ അജണ്ട നടക്കാതെ വന്നപ്പോഴുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻസ് ആയിരിക്കും. അങ്ങനത്തെ ഫ്രസ്ട്രേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്റെ വീട്ടിൽ ഒരുപാട് പേര് വരാറുണ്ട്, ഒരാൾ മാത്രമല്ല, ഇഷ്ടംപോലെ പേര് വരാറുണ്ട്, സംസാരിക്കാറുണ്ട്. അവരുടെ തൊക്കെ ആണെന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് എന്റെ വീട്ടുകാരുണ്ട്, ഒരുപാട് പേരെടുത്ത് സംസാരിക്കാറുണ്ട്, എന്റെ വീട്ടുകാർ സംസാരിക്കാറുണ്ടോ, ചിലപ്പോൾ ഞാൻ ഉണ്ടോ എന്ന് ചോദിച്ചു വരും, ഇല്ലാന്ന് ചോദിച്ചു വരും, അല്ലെ ഇത് അറിയാമോ ചോദിച്ചു വരും, ഇത് അറിയത്തില്ലെന്ന് ചോദിച്ചു വരും. 10-70 വയസ്സായിട്ടുള്ള 70 വയസ്സിന് താഴോട്ടുള്ള ഒരുപാട് പേര് എന്റെ വീട്ടിലുണ്ട്. അവരുടെ എല്ലാം റെസ്പോണ്ട് ചെയ്തു എന്ന് പറഞ്ഞ് തെളിവുണ്ടാക്കുന്നത് നിങ്ങളുടെ ഏതെങ്കിലും ഗൂഢാലോചനയുടെ ഫലമായിട്ടേ നടക്കാൻ പറ്റുള്ളൂ. എന്റെ അടുത്ത് നടക്കണ്ട, എന്നെ ദയവ് ചെയ്ത് പാർട്ടിക്കാരുമായിട്ട് നിങ്ങൾ ഏതോ മറ്റു കാര്യങ്ങളും എന്നെ ഏർപ്പെടുത്തണ്ട. അതിന് എന്തെങ്കിലും വേറെ ഒരു സംശയം കൂടി മാത്രം എനിക്കുള്ളത്. ഇപ്പോൾ താങ്കൾ ഫോണിൽ സംസാരിക്കുന്നു, അല്പം മുമ്പ് താങ്കളുടെ ശബ്ദരേഖയാണ് കേട്ടത്. എനിക്ക് ഈ ശബ്ദരേഖ തമ്മിൽ, ഞാനൊരു സൈബർ എക്സ്പെർട്ട് ഒന്നുമല്ല, പക്ഷേ എനിക്കിത് കേൾക്കുമ്പോൾ വല്ലാത്ത സാമ്യം തോന്നുന്നുണ്ട്. അപ്പോൾ ഈ താങ്കളുടെ ശബ്ദം അനുകരിക്കുന്ന ഏതെങ്കിലും മിമിക്രി ആർട്ടിസ്റ്റുകൾ ആയിരിക്കും അല്ലേ? ഈ സരിതയുടെ ശബ്ദം അനുകരിക്കുന്ന ഏതെങ്കിലും മിമിക്രി ആർട്ടിസ്റ്റുകൾ ആയിരിക്കാം ഈ ശബ്ദം അനുകരിച്ചത് അല്ലേ? ഒന്ന് ഫോറൻസിക്കിൽ വിടട്ടെ, ആദ്യം ധൈര്യം ഉണ്ടെങ്കിൽ ഇത് ഫോറൻസിക്കിൽ കൊടുത്തൊന്ന് പരിശോധിപ്പിക്കാൻ പറയും പ്ലീസ്. അല്ല സരിത, ധൈര്യം വേണ്ടത് കേരളത്തിലെ പോലീസിനാണ്. ആ പോലീസിന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തെളിവില്ലാത്തുള്ള നിയമം ഇല്ലല്ലോ, കേട്ടില്ല, തെളിവില്ലാത്ത ഒരു കാര്യത്തിന്, ഒരു ക്രൈം ചെയ്യാത്ത ഒരു കാര്യത്തിന് ഒരാളെ അറസ്റ്റ് ചെയ്യണം എന്ന് പറയുന്ന നിയമമില്ലല്ലോ. ആദ്യം ഈ ഓഡിയോ ഹൗസ് പോലീസിന്റെ കയ്യിൽ കൊടുത്തിട്ട് അവര് ഫോറൻസിക്കിൽ വിടാൻ പറയും. സരിത, അതിന്റെ പ്രശ്നം ഇതാണ്, പോലീസിലേക്ക് ഈ ഓഡിയോ ക്ലിപ്പ് കൈമാറി. ആ ഓഡിയോ ക്ലിപ്പ് കൈമാറിയതിന് ശേഷവും കേരള പോലീസ് ഈ ക്ലിപ്പ് അന്വേഷിക്കുന്നില്ല. സരിത പറയുന്നുണ്ടല്ലോ ഈ ക്ലിപ്പ് അന്വേഷിക്കണമെന്നുള്ളതാണ് പരാതിക്കാരന്റെ ആവശ്യവും ഇത് തന്നെയാണ് സരിതാസ് നായർ. പക്ഷേ പരാതിക്കാരൻ കൈമാറിയ ശബ്ദരേഖ പോലീസ് കൈമാറുന്നു, കൊടുക്കുന്നില്ല ഫോറൻസിക്കിന് എന്നതാണല്ലോ നമുക്ക് മനസ്സിലാകുന്നത്. എന്ത് ചെയ്യണമെന്ന് താനോട് ഒരു കാര്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഇതിന്റെ പ്രശ്നം കേട്ടില്ല. ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഫോറൻസിക്കിന് കൊടുത്തിട്ടാണ്, അത് അന്വേഷിച്ച് നോക്കൂ. ഫോറൻസിക്കിന് അത് കൊടുത്തിട്ടുണ്ട് എന്റെ അറിവിൽ. ഫോറൻസിക് അത് കൊടുത്തിട്ടുണ്ട്, ആ ഉണ്ട് എന്നാണ് എന്റെ അറിവിൽ. ഇവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തിട്ടുണ്ടാവും. അത് അങ്ങനെ അന്വേഷിക്കുന്നുണ്ടെന്ന് എനിക്ക് നല്ല ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, അത്രേ എനിക്കറിയുള്ളൂ. ഞാൻ കൂടുതൽ ഇതിനകത്ത് ചെയ്യാത്തത്, എനിക്ക് ഇതിനകത്ത് വലിയ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. ചെയ്യാത്ത തെറ്റിനെ എനിക്ക് ദണ്ഡിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുവരെ റെസ്പോണ്ട് ചെയ്യാത്തത്. ശരി, അല്ല ആദ്യം മനസ്സിലാക്കൂ. അരുണ്ടെ സരിതാസ് നായർ അന്വേഷിക്കുമ്പോൾ പോലീസിൽ നിന്ന് വിവരങ്ങൾ കിട്ടുന്നുണ്ടാവും, എനിക്കറിയില്ല. എന്നാലും ഞങ്ങൾ അന്വേഷിച്ചിട്ട് അത് കിട്ടിയില്ല. പോലീസ് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ശബ്ദരേഖ കിട്ടി, ഞങ്ങൾ നോക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവർക്ക് അന്വേഷിക്കാൻ സമയം കൊടുക്കൂ. നിങ്ങൾ അന്വേഷിക്കാൻ സമയം കൊടുക്കൂ, അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് എന്തായാലും റിസൾട്ട് വരുമല്ലോ. എത്രയോ കേസുകൾ അന്വേഷിക്കുന്നു, എത്രയോ 6-7 വർഷം ഞാൻ ഒരു ഉദ്യോഗസ്ഥർക്ക്, ഒരു രാഷ്ട്രീയക്കാർക്ക്, UDF-ക്കെതിരെ ഞാൻ കൊടുത്ത 6-7 വർഷമായി ഞാൻ ശ്രമിച്ചു അവരോരോ കാര്യങ്ങൾ ചെകഞ്ഞുകൊണ്ട് വരാൻ. ഇപ്പൊ എന്നെ ഇത്രയും പെട്ടെന്ന് അങ്ങനെ ചെയ്യണം നിർബന്ധം തെളിവുണ്ടെങ്കിൽ എന്തായാലും കേരള പോലീസ് അത് ചെയ്തിരിക്കും. പക്ഷെ എനിക്കൊരു സംശയം, ഒരു 300 ഓഡിയോ ക്ലിപ്പുകൾ ഇങ്ങനെ താങ്കളുടെ ശബ്ദം അനുസരിച്ച് തയ്യാറാക്കാനും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതറിയാം എന്തൊക്കെയായിരുന്നു പരിപാടി എന്ന്. വല്ലാത്ത സംശയമാണ്. കാരണം അത് ഞാനൊരു കാര്യം പറയാം ബിനു, ഞാൻ ഇതിന്റെ എതിരെ ഞാൻ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് ഇന്നലെ. ഫോറൻസിക്കില് പരിശോധിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് വർക്കും ഗൂഢാലോചന അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ്, ഇന്നലെ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ശരി സരിതാസ് നായർ, സത്യം പുറത്തു വരട്ടെ. അരുൺ, താങ്കൾക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണമാണ്. അത് ശരിയാണെന്ന് തെളിഞ്ഞാൽ താങ്കളുടെ ആരോപണം മാത്രമല്ല, ഒരാളെ വ്യക്തിഹത്യ ചെയ്തതിന് താങ്കൾ അകത്തു പോവുകയും ചെയ്യും. വളരെ ഉത്തരവാദിത്തത്തോടു കൂടി, ഗൗരവത്തോടു കൂടിയാണോ താങ്കൾ ഈ പരാതി ഉന്നയിക്കുന്നത്? ഈ ശബ്ദരേഖ ഏതെങ്കിലും മിമിക്രി ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്തതല്ല എന്ന് എങ്ങനെ അറിയാം?
അത് എന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ അറിയാം, ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് 300+ ശബ്ദരേഖ മാസങ്ങളോളം ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് ഇവരെ പറ്റിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. അവരെന്നെ വിളിച്ചെന്ന് പറയപ്പെടുന്ന 300+ കോഴ്സും പിന്നെ കേസ് കൊടുത്തതിന് ശേഷം ഇവരുടെ അഡ്വക്കേറ്റ് പിന്നെ എന്തിനാണ് എന്റെ അടുത്ത് കോംപ്രമൈസിന് വേണ്ടി വന്നത്? ഏറ്റീരിയൽ അഡ്വക്കേറ്റ് വിനു ബാലകൃഷ്ണൻ നായർ എന്തിനാണ് എന്റെ അടുത്ത് വന്നിട്ടുള്ളത്? അതിന്റെ എല്ലാം വീഡിയോ തെളിവുകൾ ഉൾപ്പെടെയുള്ളത് ഞങ്ങളുടെ കയ്യിലുണ്ട്. അവർ സംസാരിച്ച റെക്കോർഡ്സും ഞങ്ങളുടെ കയ്യിലുണ്ട്. അവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. തീർച്ചയായിട്ടും അന്വേഷണമായിട്ട് മുന്നോട്ട് തന്നെ പോകണം. ഫോറൻസിക് പരിശോധന നടത്തണം എന്ന് തന്നെയാണ് എന്റെ ആവശ്യം. അങ്ങനെ ഒരു വക്കീലുണ്ടോ നിങ്ങളുടേതായി? അങ്ങനെ ഒരു വക്കീൽ വന്നിട്ടുണ്ടോ? ടെലിഫോൺ ലൈനിൽ സരിതയില്ല. അരുൺ, ആരോപണം വളരെ ഗൗരവമാണ്. താങ്കൾ പക്ഷെ പറയുന്ന എല്ലാ തെളിവുകളും ഉണ്ടെന്നാണ്. പക്ഷെ സരിത എന്തിന് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കണം? താങ്കൾക്ക് കോൺഗ്രസുമായിട്ടോ UDFമായിട്ടോ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനല്ല, ഞാനൊരു ബാങ്കില് സഹകരണ ബാങ്കില് ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ടും ബന്ധമില്ല.